എന്ന് വെച്ചിട്ട് ഈ ലോകത്ത് ഇപ്പം എനിക്ക് തോന്നണേ 46,000 പരം രജിസ്റ്റേർഡ് സഭകളുണ്ട്. ഈ സഭയിലൊന്നും ഇന്നുവരെ കേൾക്കാത്ത ഒരു കാര്യമാണ് ഒരു സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെണ്ണ് സ്വന്തം ചാരിതാർത്ഥ്യം വിൽക്കുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു പെണ്ണ് ചെയ്യുന്ന കാര്യമാണോ? ഈ പ്രതി ചെയ്തിരിക്കുന്നത് ഒരു ക്രൈമാണ്, അതായത് അത് റേപ്പ് ക്രൈമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ പരാതി കൊടുത്തു, അതിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല, അത് നീതി വൈകുന്നു എന്നതാണ്. ഇന്നലത്തെ പ്രസ് മീറ്റിംഗിൽ തന്നെയാണെങ്കിലും ബഹുമാനപ്പെട്ട SP പൂങ്കുള്ളി മാഡം തന്നെ പറഞ്ഞു, ഇത് സംഭവം അവർക്ക് എന്താ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ക്രൈം നടന്നിട്ടുണ്ട് അവർക്ക് തെളിഞ്ഞ കാര്യമാണ്. പക്ഷെ അതിന് അവർക്ക് ആവശ്യമായ തെളിവുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ആരോപണമല്ല ഇത്. ഇതിനാവശ്യമായ തെളിവുകൾ നിരത്താൻ നമ്മൾ റെഡിയാണ്. ഞാൻ പറയട്ടെ, ഒരു സഭാ ചർച്ച, എന്താ ഒരു സഭാ തർക്കങ്ങൾ, ഇപ്പൊ ഇത്രയും സഭകൾ ഈ ലോകത്തുണ്ട്, സഭ എല്ലാ സഭകളിലും തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഒരു പെണ്ണ് ഇങ്ങനെ വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി എന്താ പറയുക, അങ്ങനെ ഒരു ഇതുമല്ല, നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ്. അവരുടെ പാരൻസ് രണ്ടു അമ്മയാണെങ്കിലും പപ്പയാണെങ്കിലും റിട്ടയർഡ് ഓഫീസേഴ്സ് ആണ്, ഗവൺമെന്റ് റിട്ടയർഡ് ഓഫീസേഴ്സ് ആണ്. ഈ കുട്ടിയാണെങ്കിലും അധ്യാപകയായിരുന്നു. അപ്പൊ അത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു സഭയ്ക്ക് വേണ്ടി ഒരു പെണ്ണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വരുമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടുമില്ല. അങ്ങനെ ഒരു ഒരിക്കലും ഒരു സ്ത്രീ ചെയ്യത്തില്ലെന്നാണ്, അതായത് എന്താ എനിക്ക് മനസ്സിലായില്ല. എന്താണ് ആ വാട്സപ്പ് ഉണ്ടായിരുന്നത്? ക്ഷമിക്കണം, ഞാൻ സഭയ്ക്ക് വേണ്ടി ചെയ്യുകയാണെന്നോ? അതൊക്കെ കംപ്ലീറ്റ്ലി ഫേക്ക് ആണെന്ന് മനസ്സിലാക്കി. ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അവര് ഇത് കേസ് ജെനുവിൻ ആണെന്ന് പോലീസിന് മനസ്സിലായ കാര്യമാണ്, അതിനെ അട്ടിമറിക്കുകയാണ്. അപ്പൊ ഇന്ന് അവർക്ക് വേണ്ടി, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, വലിയൊരു സ്വാധീനം പ്രതിക്ക് വേണ്ടിയുണ്ടെന്ന്. അതിന്റെ എന്താ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ട മൂന്ന് പേര്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ചെക്ക് ചെയ്താൽ മതി, ഇവരുടെ ഫോൺ കോളുകൾ മാത്രം, കോൾ ലിസ്റ്റുകൾ പോലീസ് അന്വേഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവരാരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്, ഈ പ്രതിക്ക് വേണ്ടി ആരെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഈസി ആയിട്ട് കണ്ടെത്താവുന്ന കാര്യമുള്ളൂ. ഇന്നലെ ഞാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ ഒരു മെയിൻ പ്രതിയാണ് ഇന്ന് അവിടെ വന്നിരുന്നിരുന്നത്, സാബു എന്ന വ്യക്തിയാണ്. അപ്പൊ എന്ത് തരത്തിലാണ്, അതായത് അവരുടെ ഫുൾ CCTV ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതായത് 1 മണി നേരത്തെ ഈ പ്രതിയുടെ വീട്ടിൽ, സോറി, ഇരയുടെ വീട്ടിൽ വന്ന് അവര് നോട്ടീസ് ഇട്ടതിന്റെ ഫുൾ വീഡിയോസ് നമ്മളുണ്ട്. അപ്പൊ അവര് പറയണ അവര് വീട്ടിലായിരുന്നു, അവര് വന്നില്ലെന്ന്. എന്തുകൊണ്ട് പോലീസ് ഇത് വന്ന് കളക്ട് ചെയ്യുന്നില്ല? ഇതിന്റെ ഫുൾ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് തന്നെ ഈ കേസ് അട്ടിമറിച്ചിട്ടുണ്ടെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. ഇതൊരു എന്താ പറയുക, ഇതൊരു പേഴ്സണൽ ഇഷ്യൂ ആണ്, ഇതൊരിക്കലും ഒരു സഭ, ഇതൊരു ക്രൈം ആണ്. എന്നിട്ട് അവര് പറയുന്നത് ഞങ്ങൾ കത്തോലിക്ക സഭയിൽ പോയി ഒരു ക്രൈം ചെയ്തിട്ട്, അതും ഒരു റേപ്പ് ക്രൈം ചെയ്തിട്ട് വേറൊരു സഭയിൽ പോയി വിശ്വസിച്ചാൽ അത് ഇല്ലാതാവോ? ഒരു ക്രൈം, ഞങ്ങളൊരു ക്രൈം ചെയ്തു, ഞങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് പോയത് കൊണ്ട് ആ ക്രൈം ഇല്ലാതാവോ? സഭാ തർക്കം എന്തുമായിക്കോട്ടെ, എല്ലാ സഭകളിലും തർക്കം നടക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇത് ഒരു കുട്ടിയുടെ ഒരു എന്താ പേഴ്സണൽ ഇഷ്യൂ ആണ്, ആ കുട്ടി നേരിട്ട പീഡനമാണ് ആ കുട്ടി ഇപ്പൊ സമൂഹത്തിന് മുമ്പിൽ പറയുന്നത്. അതെങ്ങനെ അതൊരു എന്താ സഭാ തർക്കമായിട്ട് ഇവർക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്റെ സഹോദരനെതിരെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇന്ന് വന്ന ആരുമായിട്ട് ഒരു പേഴ്സണൽ ഒരു കേസും ഫയൽ ചെയ്തിട്ടില്ല. ഇപ്പം വേറെന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ആരുമായിട്ട് ബന്ധപ്പെട്ട കേസുകളല്ല, ഈ പ്രതിയായിട്ടോ ഈ പ്രതിനെ ഇന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആരുമായിട്ട് ഉള്ള കേസുകളല്ല. അതും ഈ അടുത്ത കാലത്തുള്ള ഒന്നുമല്ല, അതും ഈ പറഞ്ഞ പോലെ എന്തോ കേസുണ്ട്, അത് ഈ പറഞ്ഞ പോലെ ഇതുമായിട്ട് ഒരു ബന്ധമുള്ളതല്ല, അത് കേസിന്റെ വഴിക്ക് നടക്കുന്നു. അതും ഈ ക്രൈമും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ആണോ, അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോ പുറത്തുവിടാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും, എന്താണെങ്കിലും നമ്മൾ ഇവിടെ, നമ്മൾ പോലീസിന് സബ്മിറ്റ് ചെയ്യാൻ റെഡിയാണ്. അതിന്റെ ഫോട്ടോസ് ഒക്കെ പോലീസിന് കൊടുത്തിട്ടുണ്ട്, അതിന്റെ വീഡിയോ അവരെടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അതായത് രാത്രി 1 മണിക്ക് വന്ന് നമ്മുടെ ആൾക്കാർ വധിക്കുന്നതാണെന്നോ? അവരുടെ അതെനിക്കറിയത്തില്ല, അതെനിക്കറിയത്തില്ല. അവർക്ക് നമ്മുടെ CCTV ഉള്ളതാണ് അവർ വന്നതിന്റെയും, സാബു ഇല്ലെങ്കിൽ CCTV എങ്ങനെ വരുന്നു? അപരനാണോ അവന് വേണ്ടി വന്നത്? സാബു എന്ന വ്യക്തി CCTV ഉണ്ട്.
ഈ അതും രാത്രി ഒരു മണിക്കാണ് വന്നിരിക്കുന്നത്. രാത്രി ഒരു മണി നേരത്തെ ഒരു ഡെഡ് എൻഡ് ആണ്. അവിടേക്ക് വേറെ കടകളും കാര്യങ്ങളും ഒന്നുമില്ല. ചായ കുടിക്കാൻ വന്നതല്ലോ രാത്രി ഒരു മണി നേരത്തെ അവിടെ. വിശ്വാസം നോക്ക്, വിശ്വാസം ഒരാളുടെ വ്യക്തിപരമാണ്. അത് അവര് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ പോവുക. അതിനെ വേട്ടയാടാൻ പോയി എത്ര പേരെ വേട്ടയാടാൻ നടക്കും? ഉണ്ടെങ്കിൽ അവര് സഭാ അധികാരികളുമായി ബന്ധപ്പെട്ട് ആ കേസിന്റെ പുറകെ പോട്ടെ, കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ. അതും ഈ ക്രൈമുമായിട്ട് എന്ത് എന്തിനെ ബന്ധിക്കുന്നു? ഞാൻ നോക്കൂ, അത് പോലീസിന് വ്യക്തമായ കാര്യങ്ങളാണ്. അതിന്റെ ആ ആരോപണമായിട്ട് എങ്ങനെ വരുന്നു? ഒരു സ്ത്രീ എന്താ എന്നെ പീഡിപ്പിച്ചു, അത് ഈ സഭയുടെ ഭാഗമായിട്ടാണ് എന്നാണോ പറയുന്നത്? അത് ഈ എന്താ ഇരയായ കുട്ടിയോ ഞാനുമായിട്ട് ഒരു കേസും ഇവർക്കില്ല. ഒരു വ്യക്തി വൈരാഗ്യവും ഇല്ല, മുൻവൈരാഗ്യവും ഒരു ഒന്നുമില്ല. ഒരു കേസോ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനു ഈ വ്യക്തിനെ ടാർഗറ്റ് ചെയ്യുന്നു? അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ കുട്ടി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ സംഭവം ഞാൻ 2016 അറിഞ്ഞ കാര്യമാണ്. അത് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഓക്കെ അങ്ങനെ അങ്ങനെ പറയുന്നെങ്കിൽ ഈ സഭയിൽ നിന്ന് പുറത്തുപോയ 2010 പേരെ ആൾക്കാരുണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള ആരുടെയും മേത്ത് പോയത് എന്തുകൊണ്ട് ഇത് ഈ സി സി ചുങ്കന്റെ നേരിൽ വരുന്നു? എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ എന്നാണ് അവർ പറയുന്നത്. അവരുടെ അവർ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തതിന്റെ മീൻസ് അവരും ഞങ്ങളും തമ്മിൽ വ്യക്തിവൈരാഗ്യമാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? അതെനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ 2020 ഡിസംബറിലാണ് ഹസ്ബൻഡ് ഈ ഇഷ്യൂ അറിയുന്നത്. അതിനുശേഷം ഹസ്ബൻഡ് എടുത്ത തീരുമാനമാണ്. ഹസ്ബൻഡിനോട് നോർമലി വിളിച്ചു ചോദിച്ചു ഇങ്ങനെയൊരു കേസിന് മൂവ് ചെയ്യാൻ താല്പര്യമുണ്ട്, അറിഞ്ഞ കാര്യങ്ങൾ പറയുമെന്ന് ചോദിച്ചു. അത് ഞാൻ ഓക്കെ പറഞ്ഞു. അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണ് ഇത് അറിഞ്ഞത്. അപ്പം ഓൺ ദ സ്പോട്ട് അവർ കൺവിൻസ്ഡ് ആവാൻ ചാൻസ് ഇല്ല. അതെ, അതും എന്താ പറഞ്ഞ അന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ അത് അവിടെ കൊണ്ട് തീർത്ത് അന്നും ഈ പറഞ്ഞ പോലെ 2018 ലാസ്റ്റ് ആണ് അതുണ്ടായിരുന്നത്. അതും അപ്പം ഈ ദിവ്യ സോറി ഇര എന്ന് പറഞ്ഞ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് ഫാമിലി ലൈഫിലോട്ട് പോകുന്നു, അത് മറന്ന് ഫാമിലി വേറൊരു ആള് അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് അവിടെ കൊണ്ട് തീർന്നെങ്കിൽ തീരട്ടെ. അതിനി ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയുടെ ലൈഫിലോട്ട് ഞാൻ ആ ഒരു സംഭവം എടുത്തിട്ട് അത് ഞാൻ ഓക്കെ എന്തായാലും അതിന്റെ ചുറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വരും. 2018 ഓഗസ്റ്റിലാണ് കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ്. കല്യാണം കഴിഞ്ഞ് വന്ന് എനിക്ക് ഹസ്ബൻഡിനെ അറിയിക്കണം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിനെ അറിയിക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല. ഇത് ഞാൻ കേസ് പോയാൽ എന്തായാലും ക്വസ്റ്റ്യൻസ് അവിടെ വരും, അവരുടെ ഫാമിലി ലൈഫ് തകരാറിലാവും. അതും ഈ കാര്യവുമായി ബന്ധപ്പെട്ട അങ്ങനെയല്ല പറഞ്ഞത്. ഇന്നലെ ഞാൻ പറഞ്ഞത് 2016 ഈ സംഭവം നടന്നു. ഈ സംഭവം നടന്നു കഴിഞ്ഞ് 2000 ജൂലൈയിൽ നടന്നു, നവംബറിൽ ഞാൻ അറിയുന്നു. ഞാൻ അറിഞ്ഞിട്ട് വീണ്ടും ഇത് അവളെ പിന്തുടരുന്നു എന്ന് കണ്ടപ്പോൾ അവളുടെ കയ്യിലുള്ള മെസ്സേജുകൾ എനിക്ക് ഫോർവേഡ് ചെയ്തു ഈ പ്രതിനെ അറിയിക്കാൻ പറഞ്ഞു. ആ പ്രതി വിചാരിച്ചിരിക്കുന്നത് അവള് മെസ്സേജുകൾ മൊത്തം എന്റെ കയ്യിലാണുള്ളത്. ആ മെസ്സേജ് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു തന്നെയാണ് ഈ പ്രതി എന്നെ ഭീഷണിപ്പെടുത്തിയത്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഞാൻ കേട്ടില്ല, ഞാൻ പത്രസമ്മേളനം മൊത്തം കണ്ടില്ല. അങ്ങനെ ഒരു വീഡിയോ ആക്കി ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അത് അങ്ങനെ ഒരു ഫേക്ക് ആണെങ്കിൽ എന്തായാലും അതിന്റെ ഒരിക്കലുമല്ല സഭ. ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ ഒരു കുറ്റകൃത്യം ചെയ്തു, അത് ഒരു ക്രൈമാണ്. അതിപ്പോ ഹിന്ദു ആണോ മുസ്ലിം ആണോ എംപറർ ഇമ്മാനുവലിലാണോ കത്തോലിക്ക സഭയിലാണോ നോക്കിയിട്ടല്ല ഞാൻ സപ്പോർട്ട് ചെയ്തത്. എന്റെ ഫ്രണ്ടിനുണ്ടായ ഒരു ക്രൈമിന് നീതി കിട്ടണം, അതിനുവേണ്ടിയാണ് ഞാൻ മുമ്പോട്ട് വന്നത്. അതെ അതെ, ഞാൻ 2010 മുതൽ സഭയിലെ അംഗമാണ്. ഫാമിലി ഫുൾ ഇതിൽ വിശ്വാസം. അതെ അതെ, അറിയാം. ജോൺസണും ഇന്ന് വന്നിരുന്ന എല്ലാരും ഇതേ സഭയിലെ അംഗങ്ങൾ തന്നെയായിരുന്നു. റിലീജിയസ് ആയതിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ സ്പോർട്സ് കരിയർ എന്നൊരു
ഞാൻ 2016 സോറി ബ്രസീൽ ഒളിമ്പിക്സ് വരെ ഞാൻ ആക്റ്റീവായിരുന്നു. 2016 ഓഗസ്റ്റില് ഒളിമ്പിക്സ് കഴിയുന്നു. നവംബറിലാണ് ഞാൻ മാരീഡ് ആവുന്നത്. മാരീഡായി നെക്സ്റ്റ് കാരിങ് ആയി. അത് കഴിഞ്ഞ് ഈ വർഷങ്ങൾ എന്താ ഞാൻ ചൈൽഡ് കെയർ ആയിരുന്നു. അതാണ് ഞാൻ സ്പോർട്സിൽ നിന്ന് വിട്ടത്. ആഫ്റ്റർ മാരേജ് എൻ്റെ പേഴ്സണൽ ഇതാണ് ഞാൻ വീണ്ടും സ്പോർട്സിലോട്ട് പോകണോ അതോ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് ലീഡ് ചെയ്യണോ എന്നുള്ളത്. അതെൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ സ്പേസാണ്. അതിലോട്ട് ആർക്കും കടത്താൻ താല്പര്യമില്ല. വിവാഹശേഷം ഞാൻ ഫീൽഡിലോട്ട് വരുന്നില്ല എന്ന് ഞാൻ വിവാഹത്തിന് മുമ്പേ നിശ്ചയിച്ച കാര്യമാണ്. കാര്യങ്ങൾ എത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് ഇന്നിപ്പോ പ്രസ് മീറ്റ് നടത്തിയത് പറഞ്ഞത്. അപ്പൊ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? ഒരു കഴമ്പുമില്ല എനിക്ക്. ഞാൻ എന്താ അത്രമാത്രം മനസ്സിലായില്ല, എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. അതായത് ഇപ്പൊ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് സഭയിൽ നിന്ന് പുറത്തു പോയവരെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സഭയ്ക്ക് നേട്ടമുണ്ടാകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. സഭയ്ക്ക് എന്ത് നേട്ടമാണ് അതിൽ നിന്ന് കിട്ടുന്നത്? സഭ ആരെയും പിടിച്ചവിടെ നിർത്തിയിട്ടില്ല. സഭ വിശ്വാസം എന്നുള്ളത് ഒരാളുടെ പേഴ്സണലാണ്. ആർക്ക് വേണേലും വിശ്വസിക്കാം, ആർക്ക് വേണേലും പുറത്തു. അവിടെ ഒരു കമ്പൽസറി ഇവിടെ വരുന്നവർ വിശ്വസിക്കണം അല്ലെങ്കിൽ ഇവിടെ വരുന്ന നിൽക്കണം എന്നില്ല. എന്നെ ആരും കമ്പൽ ചെയ്തിട്ടല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ അതെന്റെ പേഴ്സണലാണ്. ഞാൻ എനിക്ക് കിട്ടിയ ബോധ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിൽ കൂടുതൽ ഒരു കമ്മിറ്റ്മെന്റും എനിക്കും എന്റെ ഫാമിലി എന്തോ അത് എനിക്കറിയത്തില്ല. സഭയുടെ ഭാരവാഹികളുമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. എനിക്കോ ഈ പറയുന്ന ഇരയ്ക്കോ പേഴ്സണൽ ആയിട്ട് ഒരു വിരോധവും ഇല്ല. ഈ പറയുന്ന വ്യക്തികളായിട്ട് ഒരു കേസും ഇല്ല. അതിന്റെ ഒരു എന്താ പറയാ പേഴ്സണൽ ആയിട്ട് ഒരു വിരോധവും ഇല്ലാത്ത അത് ഇന്നത്തെ സമ്മേളനത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. നാളൂർ പോലീസ് സ്റ്റേഷൻ ഫുൾ ഇവരുടെ സ്വാധീനത്തിലാണ്. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരാതികൾ ഇതിൽ കൂടുതൽ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവരത് എടുക്കാൻ പോലും റെഡി അല്ലായിരുന്നു. അത് അവരുടെ ഒരു എസ്കേപ്പിസം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ സഭയിൽ നിൽക്കുന്ന ഇവര് പറയുന്നത് ഈ സഭയിൽ നിന്ന് പുറത്തു പോയ 2000-ൽ പേരെ ആൾക്കാരുണ്ട്. ഈ സഭയിൽ 15,000-ൽ പേരെ ആൾക്കാർ ഈ വിശ്വാസം നിൽക്കുന്നുണ്ട്. ഇവര് നടത്തിയിരിക്കുന്ന കേസുകളും ആളൂർ സ്റ്റേഷൻ തന്നെ കിടപ്പുണ്ട്. അതെന്തുകൊണ്ട് ഈ ആളൂർ സ്റ്റേഷൻ CI കാണിക്കുന്നില്ല? ഞാൻ തന്നെ സൈബർ ആക്രമണത്തിന് കൊടുത്ത കേസുകളും കിടപ്പുണ്ട്. എന്തുകൊണ്ട് ഇവര് കൊണ്ടിരുന്നില്ല? അവര് കംപ്ലീറ്റ്ലി ഈ ബിസിനസ് ആൾക്കാരുടെ സ്വാധീനത്തിൽ നിൽക്കുകയാണ് ഈ ആളൂർ സ്റ്റേഷൻ കംപ്ലീറ്റ്. അതെനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഇത്രയും ഉണ്ടെന്നുള്ള കാര്യവും എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ക്രൈം ആണ് അവിടെ നടന്നിരിക്കുന്നത്. അത് പോലീസിനും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അവരും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവര് എന്താ ആ കൃത്യം നടന്ന ദിവസം പ്രതി പള്ളിയിലായിരുന്നു എന്നാണ് പറയുന്നത്. പള്ളിയും ഈ കുട്ടി താമസിക്കുന്ന വീടും തമ്മിൽ നിയർലി 50 മീറ്റർ ദൂരമേ ഉള്ളൂ. അത്രയും ദൂരത്തിന്റെ ഉള്ളിൽ അന്ന് ആ സ്ഥലത്ത് അവരുണ്ട്. അത് അവര് സമ്മതിച്ച കാര്യമാണ്. അതാണ് 2016 ലാസ്റ്റ് ആണ് നമ്മൾ ഈ സംഭവം അറിയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് മെയിൻ ആയിട്ട് എല്ലാവർക്കും അവളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഷോക്ക്ഡ് ആയത്. അല്ലെങ്കിൽ കാരണം ഞാൻ അവളോട് പറഞ്ഞു അഡ്വൈസ് ചെയ്തു ഇത് കംപ്ലൈന്റ് ചെയ്യാൻ. പക്ഷെ ആ
സഭയിൽ അന്ന് ഏറ്റവും മുമ്പിൽ നിന്നയാളാണ് ഈ ജോൺസൺ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ നമ്മള് അവൾ ചോദിച്ചത് ഇതാണ്, നമ്മൾ ഇയാളോട് തന്നെ പോയി കംപ്ലൈന്റ് പറയുന്നത് പോലെ തന്നെയല്ലേ, എന്തും നീതിയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതുകൂടി തന്നെയാണ്, പുള്ളിയാണ് അവിടുത്തെ മെയിൻ ലീഡർ. അപ്പൊ എന്തോ പോലീസിലല്ല പറഞ്ഞാൽ അങ്ങനെയല്ല പറഞ്ഞത്, അതുകൊണ്ട് കൂടിയാണെന്നാണ് പറയുന്നത്. കാരണം ആ സമയത്ത് എന്താ ഞാൻ പറഞ്ഞല്ലോ, അവള് മെന്റലി അത്ര ഡിസ്പ്രസ്ഡ് ആണ്. ഇത്രയും ഒരു നമ്മള് എന്താ ഒരു പുരോഹിത സ്ഥാനമായിരുന്നു പുള്ളിക്ക്. അപ്പം നമ്മുടെ എന്താ തലയിൽ കൈവെക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ ഒരാളുടെ വശത്ത് നിന്ന് എന്താ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൽ ഒരാളും വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരാളെ നമ്മള് പോലീസിന് മുമ്പിൽ പോയാലും, ഇപ്പൊ സി എക്സാമ്പിൾ, ഇപ്പൊ ഫ്രാങ്കോ എന്നായ ആള് ഇത്രയും സ്വാധീനം ഉണ്ടായിട്ട് പോലും എന്താ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ഒരു വിശ്വാസിക്കും അംഗീകരിക്കാൻ പറ്റില്ല. ആ ഒരു സെയിം അവസ്ഥയായിരുന്നു ഈ കുട്ടിയെ നേരിട്ടുണ്ട്. പറഞ്ഞില്ല, ഇതുകൊണ്ട് പറഞ്ഞില്ല. കാരണം ഇങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു അറ്റംപ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അവര് വിശ്വസിക്കില്ലാത്തത് കൊണ്ട് പറഞ്ഞില്ല. ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഞാൻ പറഞ്ഞല്ലോ ആ കുട്ടിയുടെ മെന്റൽ ട്രോമ ആ ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പം കൺവിൻസ് ചെയ്താലും പറയാൻ പറ്റി, വിശ്വസിക്കുകയല്ലായിരുന്നു. അത്രയ്ക്കും നല്ലൊരു എന്താ ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു ഹാൻഡിൽ ഉണ്ടായിരുന്നു. അല്ല, സഭയായിട്ടല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഇനീഷ്യേറ്റ് എടുത്ത് മൂവ് ചെയ്തതാണ്. അത് ഈ സഭയിൽ അറിയിക്കാത്തതിനും സഭയിൽ അന്ന് കംപ്ലൈന്റ് ചെയ്യുന്ന ഹസ്ബൻഡിന് പേഴ്സണലി ഇതിലൊരു ഇതുണ്ട്. ഹൈക്കോടതിയിൽ നമ്മള് കൊടുത്തിരുന്നു, പക്ഷെ അത് ഇവിടുന്ന് നമുക്ക് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. ഉണ്ടാവണം, കാരണം ഒരു ഗവൺമെന്റ് മെയിൻ എന്താ അഭിഭാഷകനുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട്. അപ്പൊ എന്തായാലും ഹൈക്കോർട്ടുമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് എനിക്കറിയത്തില്ല, എന്തായാലും ഇതില് താമസം വരുന്നത് കൊണ്ടുള്ള ഇതാണ്, കേസ് വൈകുന്നത് കൊണ്ടും പ്രതി അറസ്റ്റ് ചെയ്യണം തന്നെയാണ്. ലുക്ക്, അത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വന്നിരുന്നവരുടെ മാത്രം ഫോൺ ഒന്ന് കോൾ ലിസ്റ്റ് എടുത്ത് പോലീസ് നോക്കിയാൽ വ്യക്തമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്താ കാണാവുന്ന കാര്യങ്ങളാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ അവർക്ക് ബന്ധമുള്ള അഭിഭാഷകൻ ആരാണ്, അവർക്ക് ബന്ധമുള്ള ബിഷപ്പ് ആരാണ്, അവർക്ക് ബന്ധമുള്ള മന്ത്രി ആരാണെന്ന് ഈസി ആയിട്ട് കണ്ടെത്താവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഇനി ഒരു സമയത്ത് വന്നാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചതുകൊണ്ട് അവര് മൂന്നുപേര് പ്രത്യക്ഷത്തിൽ വന്നു. ഇനി ഒന്നുകൂടി വിളിച്ചാൽ ഈ പറഞ്ഞവരെല്ലാരും ഓട്ടോമാറ്റിക്കലി അടുത്ത പ്രസ് മീറ്റിംഗിൽ ഫ്രണ്ടിൽ വരും. ഞാൻ പറയാതെ തന്നെ അവർ ഫ്രണ്ടിൽ വരും. എന്തോ തീർച്ചയായിട്ടും നമ്മള് സി എമ്മിന് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു, സി എമ്മിന്റെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, നോട്ട് വെച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കേസ് നമ്മൾ ഇത്രയും നാളായി കൊടുത്തു, അതിനുശേഷം ഇത്രയും നാളായിട്ട് ഇതിനൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല, ഉടനെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ അതും ഞാൻ അറിഞ്ഞത് അത് എസ് പിയുടെ കീഴിൽ, എസ് പി സാറിന്റെ കീഴിലുള്ള ആൾക്കാരെ തന്നെയാണ് നിയമിച്ചിരിക്കുന്നതെന്ന്. അത് എത്രമാത്രം സത്യസന്ധമായി അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം അതെ അതെ, കാരണം ഇപ്പൊ ചാർജ് ചെയ്യിപ്പിച്ചിരിക്കുന്നതും എസ് പി സാറിന്റെ അണ്ടറിലുള്ള ഉദ്യോഗസ്ഥരാണ്. അതെന്തായാലും ഇനിയും നീതി കിട്ടാൻ ചാൻസ് കുറവാണ്.